ഹലോ, അസ്സലാമു അലൈക്കും ബീഗംസ് കിച്ചൻ. ഞാൻ ഇന്നിവിടെ ഒരു ചെറുപയർ കൊണ്ട് ഒരു സുഖിയനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് ഒരു ഗ്ലാസ് ചെറുപയർ എടുത്തിട്ടുണ്ട്. അതിനു മുമ്പ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെൽ ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോൾ ഞാൻ ഈ ചെറുപയർ കുക്കറിൽ ഒരു ഗ്ലാസ് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് കുക്കർ മൂടിയൊക്കെ മൂടിയിട്ട് ഒരു രണ്ട് വിസിലിന് വയ്ക്കുന്നുണ്ട് കേട്ടോ. ഫ്ലെയിം ഓൺ ചെയ്തിട്ട് രണ്ട് വിസിലിന് വെച്ചിട്ട് നമുക്ക് വിസിൽ ഫുള്ളായിട്ട് പോയതിന് ശേഷം തുറന്ന് നോക്കിയാൽ മതി. പിന്നെ ഞാനൊരു മൂന്ന് അച്ച് വെല്ലം എടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് ഒരു കാൽ ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് വെല്ലം ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഞാനതിനായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് ഉരുക്കാനായിട്ട് ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വിസിൽ വരുന്നുണ്ട്. അപ്പോൾ വിസിൽ ഫുള്ളായി പോയതിന് ശേഷം ഞാനൊന്ന് തുറന്ന് നോക്കാൻ പോവുകയാണ്. വിസിൽ ഫുള്ളായി പോയതിന് ശേഷം മാത്രം തുറന്ന് നോക്കിയാൽ മതി. ചെറുപയറല്ലേ, കുറച്ച് വേവ് ഉണ്ടല്ലോ. അപ്പോൾ ഇതാ നോക്കുന്നുണ്ട്. അപ്പോൾ പയർ വെന്തിട്ടില്ല കേട്ടോ. ഇതാ കണ്ടോ, ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ സുഖിയൻ ഉണ്ടാക്കുമ്പോൾ ഉരുട്ടാൻ ബുദ്ധിമുട്ടാണ്, ഉരുട്ടാൻ കിട്ടില്ല. അപ്പോൾ കുറച്ചും കൂടി വേവിക്കണം. എന്നാലോ ഒരുപാട് കുഴഞ്ഞ് അങ്ങനെ പോകരുത് കേട്ടോ, അങ്ങനെ ആകരുത്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഒരു അര ഗ്ലാസോ മുക്കാൽ ഗ്ലാസോ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നും കൂടി ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഞാനിതൊന്ന് വിസിലിന് വയ്ക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിതൊന്ന് ഉരുട്ടിയാൽ കിട്ടുന്ന ഒരു രൂപത്തിലാക്കണം. അപ്പോൾ അതിനാണ് ഒന്നും കൂടി ഞാനിതൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കുന്നത്. പിന്നെ ഈ വെള്ളം ഉരുക്കിക്കഴിഞ്ഞ ശേഷം ഞാനിതൊന്ന് ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ വെള്ളം എപ്പോഴും ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ. അതിൽ കരടുകളെല്ലാം ഉണ്ടാവും, അപ്പോൾ നമ്മൾ അതെല്ലാം മാറ്റിയെടുക്കണം. ഇല്ലെങ്കിൽ നമുക്ക് ഈ പലഹാരമൊക്കെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് കടിക്കും, കല്ലൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കടിക്കും. അപ്പോൾ ഒന്ന് അരിച്ചെടുത്തിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു നാല് ഏലക്കായ എടുത്തിട്ടുണ്ട്. ഇതാണ്ടോ, നാല് ഏലക്കായ എടുത്തിട്ടുണ്ട്. രണ്ട് പിടി തേങ്ങ ചെറിയതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക. നമ്മൾ എത്ര പയറെടുക്കണോ അതിനനുസരിച്ചിട്ട്, ചെറുപയർ നമ്മൾ എത്രയാണ് എടുക്കണോ അതിനനുസരിച്ചിട്ട് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതാ വിസിലൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ ചെറുപയറെല്ലാം നന്നായിട്ട് കുറച്ച് വെന്ത് വന്നിട്ടുണ്ട്. ഇതാണ്ടോ, ഇപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിതൊരു വേറൊരു പാത്രത്തിലേക്ക് ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഈ പയറെല്ലാം ഞാൻ മാറ്റി കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് ആറണം. ആറിയതിന് ശേഷം മാത്രമേ നമുക്കിതൊന്ന്, ഇതാ ഉണ്ടോ, ഇപ്പം ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് വെന്ത് വരണം, പക്ഷേ ഒരുപാട് കുഴഞ്ഞ് അങ്ങനെ ആകാനും പാടില്ല. ഇങ്ങനെ ഒരു ലെവലിലാക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് ആറാനായിട്ട് ഞാനിതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി ഞാൻ ഒരു ബൗളിലേക്ക് ഒരു ഒന്നര കപ്പ് മൈദ എടുക്കുന്നുണ്ട്. മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ. ഒരു അരക്കപ്പ് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു കാൽ സ്പൂണൊന്നും വേണ്ട കേട്ടോ, കുറച്ച് മതി. ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഒരു അതുപോലെ കാൽ സ്പൂണിലും കുറവായിട്ട് കുറച്ച് മഞ്ഞളും കൂടി ഇട്ട് കൊടുക്കുക ഒരു നല്ല കളറിന് വേണ്ടിയിട്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ എപ്പോഴും കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ശ്രദ്ധിക്കുക, ഒരുപാട് വെള്ളം ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കരുത്. ഒരു ഇഡ്ഡലി മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമുക്ക് ഇതൊന്ന് ശരിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് നമുക്ക് ഒരുപാട് വെള്ളം പോലെ ആകരുത് കേട്ടോ. ഈ മാവ് നമ്മൾ ശരിയാക്കിയെടുക്കുമ്പോൾ വെള്ളം പോലെ ആവരുത്. കുറച്ച് കട്ടിയായിട്ട് വേണം അതൊന്ന് റെഡിയാക്കി എടുക്കാൻ. എന്നാലേ നമുക്കിങ്ങനെ മുക്കിയെടുക്കുമ്പോൾ കുറച്ച് കട്ടി വേണം മാവ്. ഇതാണ്ടോ, ഒരു കട്ടിയായിട്ട് വേണം അത് ശരിയാക്കി എടുക്കാൻ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇതാണ്ടോ, ഇങ്ങനെ കുറച്ച് കട്ടിയായിട്ട് ആക്കിയെടുത്തിട്ട്
ഇങ്ങനെ കട്ടിയാക്കി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അതുപോലെ ഉപ്പിട്ട് കൊടുക്കുമ്പോൾ പൊടി ഉപ്പിട്ട് കൊടുക്കുക, കല്ലുപ്പിട്ട് ഇടണ്ട, പൊടി ഉപ്പിട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇത് ഏകദേശം നന്നായിട്ട് കുറച്ച് ആറി വന്നിട്ടുണ്ട് ഈ ചെറുപയറെല്ലാം. അതിലേക്ക് ഞാൻ ഈ തേങ്ങ ചെറിയതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ തേങ്ങയൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കുറച്ച് കൂടിയാലും നല്ല ടേസ്റ്റ് തന്നെയാണ് തേങ്ങയെല്ലാം. ഇത്ര അളവ് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ തേങ്ങയ്ക്ക്. ഇപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഞാനിതിലേക്ക് ആ ഏലക്കായി അതിൻ്റെ തോല അത് തോലെല്ലാം മാറ്റിയിട്ട് കുരുവിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഈ അരിച്ച് വെച്ച വെള്ളപ്പാവ് വെല്ലം കൂടി ഒന്ന് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കൊന്ന് ഉരുട്ടിയാൽ കിട്ടുന്ന ഒരു ലെവലിൽ നമുക്ക് ഇതൊന്ന് ആക്കിയെടുക്കണം. അപ്പോൾ വെല്ലമെല്ലാം ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കിങ്ങനെ ഉരുട്ടിയാൽ കിട്ടുന്ന ഒരു ലെവലിൽ വേണം നമുക്കിതൊന്ന് ശരിയാക്കി എടുക്കാനായിട്ട്. ഈ സ്നാക്സ് ഇതാണ്ടോ കൈകൊണ്ട് തന്നെ നന്നായിട്ട് നല്ല ഒന്ന് കുഴച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി എടുക്കുക. ഇപ്പം വലിയ ഉരുളയോ ചെറിയ ഉരുളയോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടൊക്കെ. ഇത് കുറച്ച് വലിയ ഉരുളയാണ് സാധാരണ ഇത് ചെയ്യാറ് കേട്ടോ. കുറച്ച് വലുതായാലും ഇങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ ഞാൻ കുറച്ച് എൻ്റെ കൈയിൻ്റെ ഒരു അളവിന് കുറച്ച് വലിയ വലിയ ഉരുള ഉരുട്ടിയിട്ട് ഞാനിങ്ങനെ വെക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ എല്ലാം ഇങ്ങനെ ഉരുട്ടി മാറ്റി വയ്ക്കുന്നുണ്ട് ഞാൻ. ഇങ്ങനെ ഓരോ ഓരോന്നും ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. അപ്പോൾ ഈ ചെറുപയർ കുറച്ച് വെന്ത് വന്നാലേ നമുക്കിങ്ങനെ ഉരുട്ടാനൊക്കെ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഉരുട്ടാനൊന്നും കിട്ടില്ല കേട്ടോ. പയർ പോലെയാണെങ്കിൽ ഉരുട്ടാൻ കിട്ടില്ല. അപ്പോൾ അതാണ് ഞാൻ പിന്നെയും ഞാൻ ഈ ചെറുപയർ ഒന്നും കൂടി വേവിക്കാനായിട്ട് വെച്ചത്. അപ്പോൾ ഞാൻ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിലാണ് ഒഴിച്ച് കൊടുത്തിരിക്കുന്നത്. വെളിച്ചെണ്ണയും വെളിച്ചെണ്ണയും വേണമെങ്കിൽ ഉപയോഗിക്കാം കേട്ടോ. വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവർക്ക് വെളിച്ചെണ്ണയും ഉപയോഗിക്കാം. അപ്പോൾ എന്നിട്ട് ഞാനിങ്ങനെ ഓരോ ഉരുളയും ഈ മാവിലേക്ക് വെച്ച് കൊടുത്തിട്ട് ഒന്ന് അതിൻ്റെ മുകളിലൊക്കെ ആയിട്ട് നന്നായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ട് മാവൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് എണ്ണ തിളച്ച് വരുന്ന സമയം ഞാനിതിലേക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോന്നായിട്ട് നമുക്കിങ്ങനെ ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ഓരോ ഉരുളയും മാവിൽ മുക്കിയിട്ട് നന്നായിട്ട് മുക്കിയെടുത്തിട്ട് നമുക്കിങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ എണ്ണ നന്നായിട്ട് തിളച്ച് വന്ന വരുമ്പോൾ ഇട്ട് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ എണ്ണ വെച്ചത് ഇങ്ങനെ ചൂടായിട്ട് മാവ് ഇട്ട് കൊടുക്കരുത്. നന്നായിട്ട് ചൂടായി തിളച്ച് വരുന്ന സമയം ഇട്ട് കൊടുക്കുക. ഒരു 5-6 മിനിറ്റൊക്കെ കഴിയുമ്പോൾ മെല്ലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്താൽ മതി. അങ്ങനെ ഞാനിങ്ങനെ ഓരോന്നായിട്ട് ഞാനിങ്ങനെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്, നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ചെറുപയർ വെല്ലം തേങ്ങയൊക്കെ ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉള്ള സാധനം തന്നെയല്ലേ. അപ്പോൾ വേറെ ഇൻഗ്രീഡിയൻസ് പുതിയതായിട്ടൊന്നും വേണമെന്നില്ലല്ലോ. അപ്പോൾ നമുക്കിത് വേഗം പെട്ടെന്ന് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റും. നല്ല ടേസ്റ്റാണ്. ഈവനിങ് സമയത്തൊക്കെ ചായക്കൊക്കെ ഒപ്പം കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റാണ്. അതുപോലെ കുട്ടികൾക്കും ഇത് നല്ല ഇഷ്ടമാവും. ഇതിൽ കുറച്ച് മധുരമൊക്കെ ഇട്ടിട്ട് വെല്ലം വെല്ലത്തിൻ്റെ ഒരു മധുരവും എല്ലാം ആകുമ്പോൾ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടമാവും ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഞാനിങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ ഒന്ന് മെല്ലെ തിരിച്ചിട്ട് കൊടുക്കുക. രണ്ട് ഭാഗവും നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുത്ത ശേഷം നമുക്കിത് ഓരോന്നായിട്ട് എടുത്ത് മാറ്റി വയ്ക്കാം. നല്ല ഈസിയാണ് കേട്ടോ ഇത് ചെയ്യാനായിട്ട്. ചെറുപയർ നല്ലതും ആണല്ലോ കഴിക്കാനെല്ലാം. നമുക്കിങ്ങനെ വേഗം ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റും. ഇതാണ്ടോ നന്നായിട്ട് മുരിഞ്ഞ് വരുമ്പോൾ മെല്ലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ ഓരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ആയി വരുന്നത് നമുക്കിങ്ങനെ എടുത്ത് മാറ്റാം, മാറ്റി വയ്ക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ സുഖിയൻ കഴിക്കാനായിട്ട്. അത് അറിയാത്തവരെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓരോന്നായിട്ട് ആയി വരുമ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. ഓരോന്നായിട്ട് മാറ്റി നമുക്ക് മാറ്റി വയ്ക്കാം.
ഓരോന്നായിട്ട് എടുത്തിട്ട് മാറ്റി വയ്ക്കാം. അത് അറിയാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടനും കൂടി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. മാക്സിമം ഷെയർ ചെയ്യുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചായക്കൊപ്പം ഈവനിങ് സമയത്ത് കഴിക്കാനൊക്കെ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.